രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് നിരീക്ഷക വേഷമണിഞ്ഞ അടിമഹസ്കർ പറഞ്ഞത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. സ്തുതികൾ മുഴക്കാത്തവരെ, വിയോജിപ്പിന്റെ ശബ്ദമുയർത്തുന്നവരെ, സമരമായി രംഗത്തിറങ്ങുന്നവരുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തന അറസ്റ്റ് കേരള ചരിത്രത്തിൽ ആദ്യമല്ലെങ്കിലും ഇത്തരത്തിൽ അമ്മയുടെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ വലിച്ചുഴച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ നിന്ദ്യമായ രീതിയിൽ ഒരു ഭീകരനെ പോലെ ട്രീറ്റ് ചെയ്യും എന്ന കൃത്യമായ സൂചനയല്ലേ, കൃത്യമായ വഴിത്തിരിവല്ലേ ഇന്ന് കേരളം കണ്ടത്? അസ്കർ, ഇപ്പോ സംഭവിച്ചത് എന്താ? രാഹുലിന് നിങ്ങൾ കരുതുന്ന എന്ത് പ്രിവിലേജ് ആണ് ഈ സൊസൈറ്റിയിലുള്ളത്? പ്രതിപക്ഷ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് എന്ത് പ്രിവിലേജ് ആ നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത്? ആ പ്രിവിലേജിന്റെ പേരെന്താണ്? അത് ഏത് പ്രിവിലേജിന്റെ പേരാണ് നിതിൻ പുല എന്നുള്ള ഡിവൈഎഫ്ഐ നേതാവിനുള്ള പ്രിവിലേജ്? ഹസൻ മുബാറക് എന്ന പോലീസിനെ എന്താണ് തെണ്ടി എന്നും പട്ടിയെന്നും വിളിച്ച് തെരുവിൽ അധിക്ഷേപിക്കുമ്പോൾ കേസെടുക്കാത്ത, ലാസ്റ്റ് സമ്മർദ്ദം വരുമ്പോൾ മാത്രം കേസെടുക്കുന്ന പ്രിവിലേജിനാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. പോലീസിന്റെ ഗൺമാൻ കേസെടുക്കണമെന്ന് കോടതി പറയുമ്പോൾ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പോലീസിനാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. പ്രിവിലേജ് ഉണ്ട്. സമ്മാർ ഈക്വൽ, സമ്മാർ മോർ ഈക്വൽ. ഹസ്കർ, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. 333 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 149 വകുപ്പ് ഇന്ത്യൻ പിന്നക്കൂട്ട 149 വകുപ്പ് എന്ന് പറയുന്നത് അൺലോഫുൾ അസംബ്ലിയാണ്. ആ അസംബ്ലിയിൽ പങ്കെടുത്ത ഓരോരുത്തരും, ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും താൻ താങ്കൾ അതേ കുറ്റകൃത്യം ചെയ്തതായിട്ടാണ് നിയമം കാണുന്നത്. അപ്പൊ 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ അറസ്റ്റ്, പ്രിവെന്റീവ് അറസ്റ്റ് ആണോ ചെയ്തത്? അറസ്റ്റ് അല്ലേ ചെയ്തിരിക്കുന്നത്? ഏതൊരു പ്രതിക്കെയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അവകാശം പോലീസിനുണ്ട്. ഇനി കെ വിജയന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടി രാജു പി നായർ ഹസ്കറിന്റെ കർണം അടിച്ചു പൊകച്ചത് എങ്ങനെയാണെന്ന് ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ പ്രിവിലേജിന്റെ കാര്യം ഹസ്കർ പറഞ്ഞത്, ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയാം, ഉള്ളൊരു കാളുടെ കാര്യം ഞാൻ പറയാം. ആർഷോ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? എത്ര കേസിലെ പിടികിട്ട പുള്ളിയ? എറണാകുളത്തെ CJM കോടതി ജാമ്യം റദ്ദാക്കിയ കേസിലെ പ്രതിയാണ് ഇല്ലേ? ഒരു പാവപ്പെട്ട ദളിത് കുട്ടിയുടെ മേത്തേക്ക് ചാടി ചവിട്ടി നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുവടി എന്ന് പറഞ്ഞ കേസിലെ പ്രതി, എന്നിട്ട് അതിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടി വ്യാജരേഖ ചമച്ച കേസിലെ പ്രതി ശ്രീ ഹസ്കറിന് അടുത്ത ഘട്ടത്തിൽ പറയാമോ ഈ പിണറായി വിജയൻ ആർഷോനെ അറസ്റ്റ് ചെയ്യാത്തത് നീതികേടാണ് എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പൊങ്ങുമോ? ഹസ്കറെ, നിങ്ങളുടെ നാവ് പൊങ്ങുമോ? ഇനി മറ്റൊരു കേസ് ഞാൻ പറയാം. പൊതുവെപ്പുതെല്ലാം നശിപ്പിച്ച കേസിൽ റഹീമും സ്വരാജും 1 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരല്ലേ? ഇവർ ഉമ്മൻചാണ്ടിയുടെ +2 കാലത്ത് നടത്തിയ അക്രമമല്ലേ? ആ സ്വരാജിനെയും റഹീമിനെയും വീട് കയറി 5:30 അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? അവരെല്ലാ പ്രിവിലേജും കൂടി അവർ നിയമത്തിന്റെ വഴിയിലൂടെ പോയി ആ നിയമത്തിൽ ശിക്ഷിക്കപ്പെട്ടു ഇല്ലേ? അപ്പൊ പ്രിവിലേജ് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ? ഇനി അങ്ങ് പറയുന്ന പ്രിവിലേജ് അല്ലെങ്കിൽ അങ്ങ് പറയുന്ന വലിയ വകുപ്പുകളുണ്ടല്ലോ, ആ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു പോകുന്ന SFI CPM നേതാവ് ബലാത്സംഗം ചെയ്ത കേസിൽ ആ പാവം പെൺകുട്ടിയെ ആക്രമിച്ചതിന് SC അട്രോസിറ്റീസ് വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ഇവൻ രക്ഷപ്പെടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ബലാത്സംഗികൾക്ക് പിണറായി വിജയൻ കൊടുക്കുന്ന പ്രിവിലേജ്. അസ്കരെ, നിങ്ങൾക്ക് നാണം തോന്നണം ഇവിടെ വന്നിരുന്ന് പ്രിവിലേജിന്റെ കാര്യം പറയുമ്പോ. ഇനി കെ വിജയനോടൊരു വാക്ക്, ഇരട്ട നീതി നടപ്പാക്കുന്ന ഒരു ഏകാധിപതിയാണ് താനെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുലിന്റെ അറസ്റ്റെന്നും ജനാധിപത്യത്തെ കൊന്നുകളയുവാൻ പോലീസിന് കൊട്ടേഷൻ കൊടുത്ത തന്നെയെന്ന് ജനങ്ങൾ മറ്റെന്തിനേക്കാളും അധികം വെറുക്കുന്നുണ്ടെന്നും മാത്രം ഓർമ്മിപ്പിക്കുന്നു.